ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവും MLA ടി സിദ്ദിഖിന്റെ ഭാര്യ എ ഷറഫുനിസയ്ക്കെതിരെ കേസ്. കോഴിക്കോട് നിധി ലിമിറ്റഡിന് കീഴിലെ ധനകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസെടുത്തത്. കേസിൽ നാലാം പ്രതിയാണ് ഷറഫുനിസ. ഗൂഗിൾ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്തായാലും നടന്നത് വലിയൊരു തട്ടിപ്പാണ് എന്നുള്ളൊരു കാര്യം പുറത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് MLA ടി സിദ്ദിഖിൻ്റെ ഭാര്യ നാലാം പ്രതി എന്ന് പറയുന്നു. അപ്പോഴും ടി സിദ്ദിഖ് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഭരണകൂടത്തിൻ്റെ മറവിൽ പോലീസ് ഒത്തുകളിക്കുന്നതാണെന്നൊക്കെയാണ്. അതെ, ഇന്നലെയാണ് ടി സിദ്ദിഖിൻ്റെ ഭാര്യയ്ക്കെതിരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വെസ്റ്റ് ഹിൽ സ്വദേശിയായ വി സബിന എന്ന് പറയുന്ന പരാതിക്കാരി പരാതി നൽകിയത്. രണ്ട് ഘട്ടങ്ങളിലായി, 2023 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി 5.65 ലക്ഷം കോടി രൂപ തന്നിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. നിക്ഷേപം സ്വീകരിക്കുന്നത് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ടാണ്. 13.5% പലിശ വാഗ്ദാനം ചെയ്ത് രണ്ട് ഘട്ടങ്ങളിലായി പണം സ്വീകരിച്ചു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പണമോ അടച്ച മുതലോ പലിശയോ ലഭിക്കാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 6 ബ്രാഞ്ചുകളാണ് സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനുള്ളത്. ഈ 6 ബ്രാഞ്ചുകളും കഴിഞ്ഞ ഒരു മാസം മുതൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അടച്ച് പൂട്ടിയിട്ടാണുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപകരും ആ സ്ഥാപനത്തിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതിൽ ഒരു പരാതിയാണ് ഈ വെസ്റ്റ് ഹിൽ സ്വദേശിനിയായ സബിന എന്ന് പറഞ്ഞ വ്യക്തി പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ കേസിൽ FIR 5 പ്രതികളാണുള്ളത്. അതിൽ നാലാമത്തെ പ്രതിയാണ് കോൺഗ്രസ് നേതാവും MLA ടി സിദ്ദിഖിൻ്റെ ഭാര്യ. എന്നാൽ സിദ്ദിഖ് ഈ തരത്തിലുള്ള ആരോപണത്തെ ശക്തമായി നിഷേധിച്ചുകൊണ്ടാണ് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. സിദ്ദിഖ് പറയുന്നത് ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്, പോലീസിനുപയോഗിച്ച് കള്ളക്കേസ് എടുക്കുകയാണ്, ആ രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് ടി സിദ്ദിഖ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതേസമയം തന്നെ നടക്കാവ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ നടക്കാവിൽ തന്നെയുള്ള സ്വിസ് ബാങ്കിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡുകളും മറ്റും പുരോഗമിക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വിവരങ്ങളും നിക്ഷേപകരുടെ വിവരങ്ങളൊക്കെ അറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഈ സ്ഥാപനത്തിനകത്തൊന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇതിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ മറ്റു ബ്രാഞ്ചുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.